ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യണേ. ഞാനിപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു എക്സാം ഡ്യൂട്ടിക്കായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെ തൃശ്ശൂരുള്ളവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. ഈ കപ്പൽ പള്ളി, ഒരു ടൈറ്റാനിക് കപ്പലിൻ്റെ മോഡലിലെ ഒരു പള്ളി, അതാണ് ഈ വീഡിയോ. അത് ഞാൻ ആദ്യമായിട്ട് കാണുക. അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. തൃശ്ശൂരുകാർക്ക് അറിയാവുന്നതായിരിക്കും. ഇതാണ് ആ പള്ളി. ഇത് പുറമേ നിന്ന് കാണും പോലെ അല്ല, ഇതൊരു വലിയൊരു പള്ളി. നോർമൽ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കപ്പലിൻ്റെ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഇതാ ദൈവവചനമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പള്ളിയുടെ പേരെന്ന് പറയുന്നത് സെൻറ്റ് തെരേസസ് ചർച്ച് എന്നാണ് പേര്. അപ്പോൾ കപ്പൽ പള്ളി എന്നാണ് ഈ സ്ഥലവും അറിയപ്പെടുന്നത്. ഇറവെന്ന് അങ്ങനെ എന്തോ സ്ഥലപ്പേര്. കപ്പൽ പള്ളി എന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഒരു ഫ്രണ്ടൊക്കെ കണ്ട ഒരു കപ്പലിൻ്റെ സെയിം ലുക്കുണ്ട്. എന്താ നങ്കൂരം ഇട്ടിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെള്ളവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൽ നിൽക്കണ ഒരു ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈയിടയ്ക്കൊന്നും ഉണ്ടാക്കിയ പള്ളിയില്ല കേട്ടോ. 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പള്ളിയാണ്. പണ്ട് ടൈറ്റാനിക് ഇറങ്ങിയ സമയത്തൊക്കെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും വെറൈറ്റിയാണ്. ഞാൻ അകമൊക്കെ കാണിച്ചു തരാം. അകത്തെന്താ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. വഴി ക്യാമറ കൊണ്ട് പോകണം ശരിയല്ലല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ പള്ളി. നോർമലി പള്ളിക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. കൊടി ഉയർത്താനുള്ളത്, കുരിശടി. ഇതൊരു സ്കൂളാണ് കേട്ടോ ഈ പള്ളിക്ക്. ഇതൊരു വലിയ പള്ളിയാ. പള്ളിക്കുള്ള സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് ഇവിടെയും വെള്ളമുണ്ട്. വെള്ളത്തിൽ മീനുണ്ടെന്ന് തോന്നണം. ഇതിന് എൻട്രി എക്സിറ്റൊക്കെ വെവ്വേറെയാണ്. ഇത് സ്ത്രീകൾക്ക് പുറത്തേക്കുള്ള വഴിയാണ്. ആ മീനിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാർപ്പ് പോകുന്നുണ്ട്. നല്ല രണ്ട് കാർപ്പ് കിടപ്പുണ്ട്. രണ്ടല്ല, കുറെ കാർപ്പ് കിടപ്പുണ്ട്. പിന്നെ കുറെ സിലോപ്പിയാണ് തോന്നുന്നത്. പ്രാർത്ഥന നടക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അകം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കപ്പൽ പള്ളി. സൈഡൊക്കെ ഒരു കപ്പലിന്റെ പ്രതിനിധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഗ്ലാസ്സും. ഇങ്ങോട്ട് വരുമ്പോ കപ്പലിന്റെ പ്രതിനിധി അല്ല കേട്ടോ. ബാക്ക് വരുമ്പം ക്ലോസ് ചെയ്ത്. ബാക്കിൽ ഒരു ലവ് ബേഡിന്റെ കേജ് ഒക്കെ ഉണ്ട്. കുറെ ലവ് ബേഡും കിടപ്പുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. അപ്പൊ ആ സ്കൂളിന്റെ അകത്താണ് പാരിഷ് ഹാൾ. ഇവിടുത്തെ ചെറിയ പരിപാടിയൊക്കെ നടന്ന ഓഡിറ്റോറിയമിലായിരിക്കും. സ്റ്റേജ് ഒക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പള്ളിയിലെ അകം കൂടെ ഒന്ന് കാണിക്കാം. ആരാന കഴിഞ്ഞെന്തോ ചെരുപ്പൊക്കെ ഊരി. ഇവിടെ സാനിറ്റൈസറും വെച്ചിട്ടുണ്ട്. ഇതാണ് പള്ളിയിലെ അകം. അകം ചെല്ലുമ്പോൾ നോർമൽ ഒരു പള്ളി കേട്ടോ. ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. കപ്പലിൻ്റെ ഉള്ളില് കയറി. അതിൻ്റെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ റാവൂര ബാൽക്കണി ഉണ്ട്. ഇതാണ് ബാൽക്കണിയിലെ കാഴ്ച.
ഇതാണ് നമ്മുടെ കപ്പല് പള്ളിയിലെ ഉള്ളു ഭാഗം. ഒരു വെറൈറ്റി പള്ളി, ഒരു നോർമൽ, ഒരു കണ്ടുവരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളി. ഈ സൈഡിലൊക്കെ എന്തൊക്കെ കോടുപോലെ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ബൈബിളിലെ പല ഇതുമായിട്ട് ബന്ധമുണ്ട്. പറഞ്ഞത് എനിക്കറിയത്തില്ല, വെറുതെ മനതരം പറഞ്ഞാൽ അതിനെക്കാട്ടും. ഇപ്പം എങ്ങനെയാണ് കൊച്ചിയൂരൊക്കെ വരണവർ കണ്ടിരിക്കാം. നമ്മുടെ പള്ളി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ഇതൊക്കെ പോകാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പൽപ്പള്ളി, ടൈറ്റാനിക് പള്ളി. നല്ലൊരു എക്സ്പീരിയൻസ്. ഇതുപോലെ മറ്റ് വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇവിടെ സ്കൂളുണ്ട്, ഒരു വലിയ സംഭവമാണ് അതൊക്കെ. സ്കൂൾ അതുപോലെ ഓഡിറ്റോറിയമൊക്കെ, ചെറിയൊരു ഓഡിറ്റോറിയമൊക്കെ ഉണ്ട്. പിന്നെ പള്ളിയുടെ അകത്താണ് സ്ഥലം ചെയ്യുന്നത്.